കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബി എന്ന വാക്കിന്റെ യൂസേജ് ആണ്, ബിഇ ബി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബീൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളിവിടെ മൂന്ന് സെന്റൻസസ് എഴുതിയിട്ടുണ്ട്. ഞാൻ രണ്ട് മണിക്കൂറായി വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ രണ്ട് മണിക്കൂറായി വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വരുന്നത് വരെ അവൻ വായിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റൻസസ് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം, ഇവിടെ എങ്ങനെയാണ് ബീൻ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഫസ്റ്റ് സെൻറ്റൻസ്, അതായത് ഞാൻ രണ്ട് മണിക്കൂറായി വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. എന്നുവെച്ചാൽ രണ്ട് മണിക്കൂർ മുന്നേ ഈ കാര്യം ചെയ്യാനായിട്ട് തുടങ്ങി, എന്നിട്ട് ഇപ്പോഴിപ്പോൾ രണ്ട് മണിക്കൂറായി, ഇപ്പോഴും ഈ പ്രവൃത്തി എന്താ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിർത്തിയിട്ടില്ല, ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ഇങ്ങനത്തെ കേസസിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ബീനാണ് യൂസ് ചെയ്യുന്നത്. ബീൻ ഇവിടെ ഞാൻ രണ്ട് മണിക്കൂറായി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്ന് പറയുന്നത് കൊണ്ട് നമ്മളിവിടെ ഐ ഹാവ് ബീൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വായിക്കുക എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം, റീഡ് എന്നാണ് പറയാം. പക്ഷേ ബീൻ എന്ന വാക്കിന് ശേഷം ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക്, അതായത് ഒരു വേർബ് വരുവാണെങ്കിൽ പിന്നെ നമ്മളവിടെ ing യൂസ് ചെയ്യണം. ഐ ഹാവ് ബീൻ റീഡിങ്. എത്ര സമയമായി, രണ്ട് മണിക്കൂർ, മൂന്ന് മണിക്കൂർ, 10 ദിവസം, അങ്ങനെ കാലാവധി അല്ലെങ്കിൽ ഡ്യൂറേഷൻ കാണിക്കുന്ന സമയത്ത് നമ്മൾ 4 ആണ് യൂസ് ചെയ്യുന്നത്. 4, 2 hours. ഞാൻ ഷോർട്ട് ആക്കിയിട്ട് ഇങ്ങനെ എഴുതാണ് രണ്ട് മണിക്കൂറായി എന്നുള്ളത്. അപ്പം ഐ ഹാവ് ബീൻ റീഡിങ് ഫോർ 2 hours. ഓക്കെ, അടുത്ത സെൻറ്റൻസ് നോക്കാം. അവൻ രണ്ട് മണിക്കൂറായി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്, രണ്ട് മണിക്കൂറായിട്ട്. അപ്പം രണ്ട് മണിക്കൂർ മുന്നേ തുടങ്ങി വായിക്കാനായിട്ട്, അതിപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ്, വായന എന്നുള്ള പ്രോസസ്സ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും ബീനാണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ ഞാൻ രണ്ട് മണിക്കൂറായി വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ രണ്ട് മണിക്കൂറായി വായിച്ചുകൊണ്ടിരിക്കുകയാണ്, രണ്ട് സെൻറ്റൻസ് ഏകദേശം ഒന്നല്ലേ, ഇവിടെ അവൻ വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഹീ എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെന്താണ് വ്യത്യാസം, ഇവിടെ ഹീ എന്ന വാക്ക് വന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഹാവ് യൂസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഹാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹീ ഹാസ് ബീൻ റീഡിങ് എന്നാണ് പറയുന്നത്. ഹീ ഹാസ് ബീൻ റീഡിങ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹീ അതുപോലെ ഷീ അതുപോലെ ഇറ്റ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് നമുക്കിവിടെ ഉദാഹരണത്തിന് രാഹുൽ എന്നെടുക്കാം. രാഹുൽ അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയണേ എൻ്റെ സുഹൃത്ത് മൈ ഫ്രണ്ട്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ മൈ ഫാദർ. ഇപ്പം ആരുടെയെങ്കിലും ഒരാളുടെ കാര്യം പറയുന്ന സമയത്തെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറയുന്നതെങ്കിൽ ഹാസ് ബീൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അതേസമയം യു അതുപോലെ ദേ ഒന്നിൽ കൂടുതൽ ആളുകൾ, അതുപോലെ തന്നെ എന്താ വി എൻ്റെ കൂട്ടുകാർ മൈ ഫ്രണ്ട്സ്, ഇപ്പം രാഹുൽ ആൻഡ് ദേവതി നമ്മൾ പറയുകയാണെങ്കിൽ രണ്ട് പേരുണ്ടല്ലേ, അങ്ങനെ രണ്ട് പേര് ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യങ്ങൾ പറയുമ്പോൾ, ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് നമ്മൾ ഹാവ് ബീൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഐയും യുവും മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഹീ ഹാസ് ബീൻ റീഡിങ് ഫോർ 2 hours, രണ്ട് മണിക്കൂറായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഞാൻ വരുന്നത് വരെ അവൻ വായിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, അതായത് ഒരാൾ എപ്പോഴോ വായിക്കാൻ തുടങ്ങി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രവൃത്തി നടന്നു, വായന നിർത്തി. അപ്പം ഒരു പോയിന്റിൽ ഏതോ ഒരു സമയത്ത് വായിക്കാൻ തുടങ്ങി, ആൾ വായിച്ചുകൊണ്ടിരുന്നു, എന്നിട്ട് നേരത്തെ തന്നെ ഏതോ ഒരു സമയം ആയപ്പോഴത്തേക്ക് ആ വായന നിർത്തി. അങ്ങനത്തെ കേസിൽ നമ്മൾ അവിടെയും ബീൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വായിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ വായിക്കുന്നില്ല, അത് പ്രവൃത്തി നിർത്തി, നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തു, കുറേ നേരം അത് കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് നേരത്തെ തന്നെ നിർത്തി. അപ്പോൾ ആ കേസിൽ നമ്മൾ ഹാഡ് ബീൻ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഹാഡ് ബീൻ, ഞാൻ വരുന്നത് വരെ അവൻ വായിച്ചുകൊണ്ടിരുന്നു. നമുക്ക് ആദ്യം അവൻ വായിച്ചുകൊണ്ടിരുന്നു എന്ന സെൻറ്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അവൻ വായിച്ചുകൊണ്ടിരുന്നു എന്ന് എങ്ങനെ പറയാം, ഹീ ഹാഡ് ബീൻ റീഡിങ്. ഓക്കെ, ബീൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന വാക്കിന് ing നമ്മൾ കൊടുക്കണം സാധാരണഗതിയിൽ. ഇനി ഞാൻ വരുന്നത് വരെ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും, ടിൽ ഐ കെയിം. ഓക്കെ, ഹീ ഹാഡ് ബീൻ റീഡിങ് ടിൽ ഐ കെയിം. ഞാൻ വരുന്നത് വരെ അവൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ,
അപ്പോൾ അതാണ് നമ്മുടെ സെൻറ്റൻസ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറേ നേരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് നമ്മൾ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ യൂസ് ചെയ്യും. ഇനി ചെയ്തുകൊണ്ടിരുന്നു, പക്ഷേ ഒരു സംഭവം നടന്നപ്പോൾ ആ പ്രവൃത്തി നിർത്തി എന്ന് പറയാനായിട്ട് നമ്മൾ ഹാഡ് ബീൻ യൂസ് ചെയ്യും. അപ്പോൾ ഈ പഠിപ്പിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ദയവായി കോമൻറ്റ് സെക്ഷനിൽ നിങ്ങളൊരു കോമൻറ്റ് ഇടുക, ഞാൻ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ആയിട്ട്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോസ് നിങ്ങളെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ സംസാരിക്കാൻ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരാൾ തെറ്റിതിരുത്തി തരാനും അതുപോലെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനും ഒരാൾ വേണം. അങ്ങനത്തെ ഒരു കോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ കോഴ്സുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു. ഇംഗ്ലീഷ് മിത്ര, സ്റ്റോപ്പ് വറിയിങ്, സ്റ്റാർട്ട് ലേണിംഗ്.